മണാലി തട്ടുകട ചെയ്തെന്നോ ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് അങ്ങനെ അതുപോലെ രാവിലെ എത്തി പയ്യ ഇന്നലെ രാത്രികളൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ അങ്ങോട്ട് ഒരുപാട് ലേറ്റായി അങ്ങനെ ഒട്ടും പിടിച്ചിരിക്കാക്കാതെ ഒരു ഹോട്ടലിലൊക്കെ കയറി അവിടെ വൻ സീനായി പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പിള്ളേരൊക്കെ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്ത് പിന്നെ ഞാൻ നൈസായിട്ട് അപ്പുറത്ത് പോയി ഹെൽമെറ്റും ഒരു ചായ ഇല്ലായിരുന്നു ഒരു ബ്രെഡും പിന്നെ കുറച്ച് ഓറഞ്ചിനും ഭയങ്കര റേറ്റ് നമ്മൾ ബാർഗൻ ചെയ്യുന്നുണ്ടോ ആദ്യം പറഞ്ഞ റേറ്റ് അല്ല നമ്മള് ഫുഡ് കഴിച്ചോണ്ടല്ല അപ്പൊ ഇപ്പൊ ഏകദേശം നമ്മള് രാവിലെ സമയം 8 മണിയായി 8 മണിയായപ്പോഴത്തേക്ക് നമ്മള് മണാലി എത്തിയിരിക്കുകയാണ് മണാലി ഇതേ എല്ലാരും വണ്ടിന്ന് ഇറങ്ങുകയാണ് ആദ്യം ഞാൻ തന്നെ എന്റെ മാസ്കും എല്ലാം നേരെ മണാലിലെത്തി ഇന്ന് നമ്മളിപ്പോ മണാലിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി നമ്മൾ കുപ്പറിയിൽ നിന്ന് ഇറങ്ങി യാത്ര തിരിച്ച് നമ്മൾ നേരെ മണാലിക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ 7 മണിയായി ഏകദേശം -7 ആണ് ഇവിടുത്തെ നല്ല തണുപ്പുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ സൺറൈസ് കാണാൻ പറ്റും ചുറ്റും ഹിമാലയത്തിന്റെ വ്യൂ കാണാൻ പറ്റും ബീസ് നദിയാണ് സൈഡിൽ കൂടെ പോകുന്നത് അപ്പൊ നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അല്ല അത് കഴിഞ്ഞാൽ സാധനം ഉണ്ടിരുന്നോ രാവിലെ തുടങ്ങിയല്ലേ രാത്രി മുത്തോണിയാ നന്നായിട്ട് കോർഡിനേറ്റർ ബാബു ലാസ്റ്റ് ആയി അക്കിലേ ഇന്നലത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ഇന്നലത്തെ ട്രക്കിംഗ് ഒക്കെ പൊളിച്ച അടിപൊളി അതേ ഇന്നലത്തെ അടിയും വേളൊക്കെ കണ്ടായിരുന്നു അവിടെ പോയി ഇന്നലെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഗൈസ് ഇന്നലത്തെ ഒരു എപ്പിസോഡ് മിസ്സായി പോയി എനിക്ക് കേട്ടോ എന്റെ കൂൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കമാൻഡിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലത്തെ പെർഫോമൻസ് അടിക്കടി ഫുഡ് കഴിച്ചാൽ ആദ്യം ഫുഡ് കഴിക്കാൻ വേർത്ത് വയറ് നിറഞ്ഞോ ഓറഞ്ചില് എന്റെ മുത്തലാണ് ഈ ഗ്രൂപ്പിന് ടോപ്പ് പരിപാടി ഗ്രൂപ്പിനില്ല നിങ്ങൾ ഇന്നലെ അല്ല ക്യാമറ ഇന്നലെ എന്റെ ബാറ്ററി മെമ്മറി കാർഡ് തന്നെ റൂമിലേക്ക് പോകാൻ വേണ്ടിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ് ബാക്കിയുള്ളതൊക്കെ ഇറങ്ങുന്നേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് പാർക്കിംഗ് ആണ് മണാലിലെ നമ്മൾ താഴെ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് പൈസ അങ്ങനെ അതെ നമ്മള് ഇവിടെ മണാലിന് മുമ്പുള്ള ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറങ്ങിയത് നമ്മുടെ ബസ് ഇവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ റൂമിലേക്ക് പോകാം റൂം എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല റൂം നമ്മൾ നോക്കാം എവിടെ ആയിരിക്കുന്നു അത്യാവശ്യം ഇവിടെ താഴെ ഐസ് കുറവാണെങ്കിലും
ഭയങ്കര തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പ്, നല്ല കിടുകിട തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും നല്ല എന്താ പറയുന്നത്, ടൂറിസ്റ്റുകളും കൂടുതലാണ് ഇവിടുത്തെ. നമ്മുടെ വലിയ ബസ്സിൽ നിന്ന് നമ്മൾ ലഗേജ് കയറ്റിയതിന് ശേഷം നമ്മൾ ട്രെയിനിലത്തെ കൂട്ട് തന്നെ ചെറിയ ചെറിയ ടാറ്റർഫോമേ ഉണ്ട്, അവിടെ ഇന്നോവയിലായിരുന്നു. ഇവിടെ എല്ലാം ടാറ്റർഫോമല്ല, നമ്മുടെ ലഗേജ് ചങ്ങളിലും വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചങ്ങളെല്ലാം അതിൻ്റെ വണ്ടി തന്നെ കയറ്റിട്ടുണ്ട് എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും അതിലുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഏകദേശം ഇതിനപ്പുറമാണ് നമുക്ക് മണാലി വരുന്നത്, അവിടെയാണ് സ്റ്റേ വരുന്നത്. അങ്ങോട്ടൊക്കെ വലിയ ഹെവി വണ്ടികളൊന്നും കയറ്റിയിട്ടില്ല, കാരണം റോഡും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് അങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റിവിടുന്നില്ല. അതെ, പാപ്പി രാവിലെ ഉണ്ട്, ഇന്നലത്തെ സീനൊക്കെ കഴിഞ്ഞാൽ ക്ഷീണമായിരിക്കും. ഇന്നലെ താജ് ഹോട്ടൽ, നമ്മുടെ താജ് ഹോട്ടലിൽ പോലില്ലായിരുന്നു ഇത്ര റിച്ചായിട്ടുള്ള ഫുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചങ്കുകളെല്ലാം വണ്ടി കത്തിട്ട് കുത്തി പോയിട്ട് അങ്ങനെ വണ്ടി എടുക്കാൻ പോവാണ്. ഞങ്ങൾ മൊത്തം 5 വണ്ടിയാണ് ഇന്നോവയിൽ. അപ്പൊ നാം ദിനേശ്, ദിനേശ് യൂട്യൂബ് ചാനൽ, ചാനൽ മല്ലു ഡ്രീം, മല്ലു ഡ്രീം സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് വണ്ടി കയറാം, വണ്ടി കയറിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും സ്ഥലങ്ങളും നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളങ്ങനെ മണാലിയിൽ ഇറങ്ങി, ഇവിടുന്ന് നേരെ ബസ്സിൽ നിന്ന് നേരെ ഒരു സുമായി കയറി, സുമായി നേരെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഓ, എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ, 2 കിലോമീറ്റർ ഉള്ളു. ഇവിടുന്ന് മേലേക്ക് പോകാൻ പാർക്കിംഗിൽ കയറി നിന്ന് നമ്മുടെ റൂമിലേക്ക് പോകേണ്ട 2 കിലോമീറ്ററാണ് നമ്മുടെ ബസ് ഇതേ ശരിക്കുന്നത് രാജാ. അപ്പോ ഏ ടൂറിസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് സ്ഥലമല്ല കേട്ടോ. ഹലോ, നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്, ഇറങ്ങി ചെയ്യുന്നൂടെ ഹോട്ടൽ. ഹോട്ടലാണോ? ഓക്കെ, നമ്മളുടെ ഹോട്ടലെത്തി ഈ മലയാളി കർണാടക ഓണനാണ്. ഫുഡും മലയാളികളുടെ ഹോട്ടൽ ആണ്, നമുക്ക് നോക്കാകത്തെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ. നമ്മുടെ ലഗേജ് അവക്ക് നല്ല ഷൂ കിട്ടി, ഫ്രീ ആയിട്ട് ഷൂ. ഗൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഓസിന് എവിടുന്ന് ഷൂ കിട്ടി? അവളുടെ 150 രൂപയുടെ ഷൂ വെച്ചിട്ട് അയാള് 350 രൂപയുടെ ഷൂ കൊടുത്തേക്കുന്നു. അയ്യാ, നമ്മുടെ ലഗേജുകളെല്ലാം ലോഡിംഗ് ഇല്ലാണ്. ഇവിടെ പാപ്പിയുടെ എൻ്റെ ക്യാമറമാൻ തരാം, അതിൻ്റെ അകത്ത് അകത്ത് സീനത് സീനത് സീനത്. എടുത്തെടുത്തോ, വലിയ എടുത്തോ, എടുത്തെറിഞ്ഞോ മാര്. അവിടെ എന്നാ ചെറിയ ഭാഗിന്റെ അവിടെ എന്റെ കൊച്ചു ഭാഗിന്റെടാ.
കൊച്ചു വേഗട ഉണ്ടോ? ആ ഓക്കെ. ഈ കാണുന്നത് ഹോട്ടലിന്റെ നെയിം എന്ന് പറയുന്നത് മണാലി തട്ടുകട. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ ഹോട്ടല്. അപ്പൊ നമ്മളുടെ ചങ്കകളും ചങ്കത്തികളും എല്ലാം വന്ന വണ്ടി ദേ ഈ മൂന്ന് സുമാക്കിയിട്ട് വന്നു. എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ക്യാമറയ്ക്ക് ഇപ്പം ഇച്ചടേ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ദേ നമ്മളുടെ ഹോട്ടലിലെ പേരാണ് മണാലി തട്ടുകട. ഓക്കെ, റെസ്റ്റോറൻ്റ് ഉൾപ്പെടെയാണ്, ഫുഡും കാര്യമെല്ലാം ഉണ്ട്. നമ്മുടെ റൂംസ് എല്ലാം ഇറങ്ങി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ഇതാ കണ്ടോ, ടുഡേ സ്പെഷ്യൽ ഫുഡ് പുട്ട്, ദോശ, ഗീ റൈസ്, ഗീ റോസ്റ്റ്, ചിക്കൻ കറി. അപ്പൊ ഇന്ന് നമ്മൾ പൊളിക്കും. പാവങ്ങളെല്ലാം തണുത്ത് വണ്ടടിച്ച് ഇങ്ങനെ നിൽക്കണം. Yeah, baby. Come on, baby. Yeah, yeah. അവിടെ റൂം ചെയ്താ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, മുകളിലെല്ലാം വുഡൻ വർക്കുകളും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഓങ്കാ വന്ന് കുഴപ്പമില്ല. ഏറ്റവും ടോപ്പ് ഫ്ലോറാണ്, മൂന്നിലയാണ്, മൂന്നിലയുടെ ഏറ്റവും മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല എന്താ പറഞ്ഞ വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് കവർ ചെയ്യുന്ന കൊണ്ടും കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ, ബാത്റൂമിന്റെ കാര്യം രണ്ട് റൂം ഫ്രീ ആക്കിയിട്ടുണ്ടോ? ഇത് ഫാമിലി റൂമാണ്, നമുക്ക് മുകളിലോട്ടുണ്ട് റൂമിൽ കട്ടക്ക് മേക്കപ്പ് ആണോ? നമ്മുടെ ഇച്ചാണെങ്കിൽ മേക്കപ്പോട് മേക്കപ്പ് ലാസ്റ്റ് പാണ്ടാവുന്ന കുറച്ച് പൈസക്കെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗീ റൈസ് ആയിരുന്നു കേട്ടോ. അതെ, ഉച്ചക്ക് അതെ, രാവിലെ കഴിക്കാൻ പറ്റില്ല. ബ്രെഡ് പിന്നെ അലോ പൊറോട്ട ഒക്കെ കഴിച്ചത്, അമ്മമാരൊക്കെ ഹോട്ടലിൽ കഴിച്ചത്. ഞാൻ ബ്രെഡ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഇനിയിപ്പോ നമ്മുടെ കൂടെ ഉള്ള ബാക്കി എല്ലാവരും എല്ലാം ഇറങ്ങിയില്ല. ദൈവം മേക്കപ്പില്ല. ഓക്കെ, അതെ, നമ്മുടെ ഇച്ച അവിടെ റെഡി ആയതുള്ളൂ. അവന്റെ വ്ളോഗ് ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അവൻ്റെ സാധനം എടുത്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ഫസ്റ്റ് റൂമിൽ പോ. ഫസ്റ്റ് റൂമിൽ ഞങ്ങളുടെ സിറ്റുവേഷൻ കാര്യം നോക്കാം. അച്ഛനെ അപ്പൊ ഫുഡൊക്കെ രാവിലെ അല്ല നെയ്ച്ചോറും ചിക്കൻ കറി നാട്ടിലെത്തി ഒരു ഫീല്. ടാബ്ലമെന്റ് ഒരു രക്ഷയില്ല, പോരാത്തിന് തൈരും അത്രേ ഉള്ളൂ. കേട്ടോ, അപ്പൊ നമുക്ക് ഈ റൂമിൽ സിറ്റുവേഷൻ കണ്ടല്ലോ. ഇനി അടുത്ത റൂമിലേക്ക് പോവാം. കമ ഓൺ. അവിടെ ഇപ്പം എല്ലാരും ഈ റൂമിൽ ആരും ഇല്ല. കാലിയ അവിടെ ആളുണ്ടോ? ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് താഴെട്ടോ. അപ്പോ നമ്മള് ഫുഡൊക്കെ കഴിച്ചത് ഞാൻ പറഞ്ഞില്ലേ, അതായത് റൂമിൽ നിന്ന് ഇറങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ നേരെ പുറത്തേക്ക് പോവാണ്. നമ്മളുടെ വണ്ടി താഴെയാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾക്കുള്ള വണ്ടി ദേ നമ്മള് പോകുമ്പോൾ ഈ വണ്ടിയാണ്. ഈ വണ്ടി എല്ലാമാരും നമ്മുടെ സെറ്റെല്ലാം ഉണ്ട്. ഹനുമാൻ ടെമ്പിൾ വശിഷ്ഠ, പിന്നെ അതുപോലെ തന്നെ മാൾ റോഡിലൂടെ ഒരു കറക്കം ഗ്ലാസ്, ഇത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലോഗരി വാട്ടർ ഫോൾസ് നാളത്തേക്ക് മാറ്റി. ഓക്കെ ഓക്കെ അല്ലേ മുത്ത, മാസ്ക് എടുത്ത് വെക്കണം. എന്റെ മൊത്തം മുത്ത ഇട്ട് ഞാൻ മാസ്ക് പറയുന്നതിനുണ്ടോ? മാസ്ക് അതും ഇല്ല. മണാലിയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഇത് ഇറങ്ങി. ഫസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. നമ്മുടെ കോർഡിനേറ്റർ ബാക്കിലെ വണ്ടിയിലാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ അതെ വശിഷ്ഠ എന്നാ പാപ്പി പറയുന്നത്. കുളിക്കാൻ പോകുന്നു പറ ഓക്കെ. ഹടിമ്പ ടെമ്പിൾ
പിന്നെ ബൈക്ക് നിൽക്കുന്നവർ നോക്കണേ ഇതിനപ്പുറം നമ്മൾ ഇറങ്ങി പോയിട്ടില്ലടാ. അന്ന് പക്ഷേ വെള്ള നീല കളറായിരുന്നു, ഐസ് ഉരുകി വന്നിട്ട്. അന്ന് പക്ഷേ ഇവിടെ ഐസ് ഇല്ലായിരുന്നു. നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഇതാ മോനെ അതിനകത്തോട്ട് ട്രക്ക് ചെയ്യണം അല്ലയോ, ആ ഐസിനകത്തോട്ട് ചെയ്യണം. ആ മോളി കളഞ്ഞേ അല്ലയോ ഗൈസ്. അങ്ങനെ നമ്മളിതേ മണാലിയിൽ വന്നിറങ്ങി, അതായത് നമ്മൾ റൂമിൻ്റെ അവിടെ നിന്ന് മെയിൻ ടൗണിൽ നിന്ന് വന്നിറങ്ങി. ഇവിടെ വന്നിറങ്ങിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ ഉണ്ട്, അതായത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ആ ലാവയുടെ എന്തോ സംഭവം തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒരു സ്ഥലത്തൂടെ നല്ല തിളച്ച വെള്ളവും മറ്റൊരു സ്ഥലത്തൂടെ അതുപോലെ തന്നെ ഐസ് വരുന്നത്, ഐസ് മെൽറ്റഡ് വരുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് കുളിക്കുന്നത്. അവിടെ ആണ് ഈ പാലം കടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോട്ട് സ്പ്രിങ്ങിന് അടുത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ നദിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് വാപ്പിട്ട് വയ്ക്കാം. വാപ്പി പറയൂ. ഇത് ബിയാസ് നദിയാണ്. ബിയാസ് നദിയാണ് ഹിമാലയ ഹിമാചൽ പ്രദേശിലെ തന്നെ പ്രധാനപ്പെട്ട നദിയാണ്. ഈ നദി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം പ്രധാനമായിട്ട് വെള്ളം നൽകുന്ന ഒരു നദിയാണ്. ഹിമാലയ അവിടെ ഒരു ഹിമാലയം കാണുന്നുണ്ട് കേട്ടോ, ഹിമാലയത്തിൻ്റെ വ്യൂ ആണ്. ആ ഹിമാലയത്തിൻ്റെ താഴ്വരയിലൂടാണ് ഇത് ഒഴുകി ഇങ്ങനെ വരുന്നത്. ഇതിപ്പം ഡിസംബർ മാസം ആയതുകൊണ്ടാണ് ഈ പാറകളെല്ലാം കാണുന്നത്. ഒരു ജൂൺ ജൂലൈ മൺസൂൺ സീസണായി കഴിഞ്ഞാൽ ഇത് മൊത്തം നിറഞ്ഞ് കവിഞ്ഞ് പാറയൊന്നും ഇല്ലാതെ ഒഴുകും. മലയുടെ മണ്ടയ്ക്ക് നിന്ന് ഒഴുകിക്കൊണ്ട് വരുന്ന കല്ലുകളാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. അപ്പം ഈ ഹിമാലയൻ റോഡിനെയും നമ്മുടെ കുളു മണാലി ഷിംല റോഡിനെയും ഈ വില്ലേജിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മിൽട്രിയുടെ ഒരു ഇരുമ്പ് പാലമാണ് അത്. അതിൻ്റെ താഴെയാണ് ഈ ബിയാസ് നദി ഒഴുകിപ്പോകുന്നത്. പലയിടത്തും ഇങ്ങനെ ക്രോസിംഗ് ഉണ്ട്, ഈ നദിയും വില്ലേജുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളിലൂടെയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം വന്നിട്ട് അവിടെ കുളിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ പരമായിട്ടുള്ള അലർജീസ് ഉള്ള പ്രോബ്ലംസ് എല്ലാം പോകുന്ന പറഞ്ഞു. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക്. ആ പോകുന്ന വഴിയാണ് ഇത്. പൈസപ്പതി നമ്മളോടുള്ള ബാക്കിയുള്ളവരെല്ലാം നമ്മളോട് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയിൽ കൂടെ മാറ്റി വണ്ടി ഓടിച്ച് പോകുന്നൊരു നാറിയെ കണ്ടു. വെറും നാറിയ വെറും ചെറ്റ ആ പാടെ കഷ്ടിച്ച് കണ്ടുവരുന്നവർക്ക് പോകാനുള്ള വഴിയുള്ളേ. അതിനിടയിൽ കൂടെ പോകുന്ന ഇപ്പൊ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഇച്ച അവിടെ എന്തൊക്കെയോ കുത്തിക്കൊണ്ടിരിക്കും. ഇടേക്കട കുത്തി ഇറച്ചിട്ട് പോകുന്നുണ്ടോ? ഒരു കട കുടിച്ചോ? ഹോട്ട് സ്പ്രിങ്ങിന്റെ തൊട്ടടുത്തുള്ള ഏരിയ ഇപ്പൊ കണ്ടിട്ടുണ്ട്. സ്കൈ ഒക്കെ ആണെങ്കിൽ നല്ല നല്ല ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് ദേ ഈ കാണുന്നുണ്ടോ, നമ്മൾ ഈ റൂട്ട് വഴി ഇപ്പൊ വന്നത്. ഈ റൂട്ട് വഴി നമ്മൾ മണാലിയിൽ നിന്ന് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് ദേ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്താണ് നമ്മൾ നേരെ വന്നിട്ട് ഈ ബ്രിഡ്ജിനിട വന്നിട്ട് നേരെ ഇങ്ങോട്ട് പോയിട്ട് ദേ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിംഗ് ബാത്ത് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ താഴെ ആൾക്കാരെല്ലാം അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. മായമാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിദൂരത്തിലേക്ക് നോക്കിക്കാം.
നമ്മൾ പകരം വേറെ ഹോട്ട് സ്പ്രിംഗ് തന്നെ ഇവിടെ തന്നെ ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ് താഴെയാണുള്ളത്. ഹോട്ട് സ്പ്രിംഗ് തന്നെ വന്നു. ഇവിടെ ഉള്ള കുറച്ച് സൈനിങ്ങും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്തിയിട്ട് ഇവിടെ നേരെ പാൻ ബിഹാറിലോട്ട് പോകും. വേനു വേറെ ഒരു നാഷണൽ പാർക്കാണ്, അകത്തൊരു വാക്കിയും കാര്യങ്ങളും നല്ല രസത്തിൽ പൈൻട്രി ഫോറസ്റ്റിന് അകത്തുള്ള വാക്കിയും കാര്യങ്ങളും. പിന്നെ മണാലി മാൾ റോഡിലെ വിസിറ്റും കഴിഞ്ഞ് നേരെ ഇന്ന് ഒരു 7 മണി 8 മണി ആകുമ്പോൾ റൂമിലോട്ട് പോകാം. നമ്മൾ ഇന്നലെ വിസിറ്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഇന്നലെ വിസിറ്റ് ചെയ്തത് കുഫ്രിയായിരുന്നു. കുഫ്രിയിലെ ഹിൽ സ്റ്റേഷൻസ്, ഹോർസ് റൈഡിങ്. പിന്നെ ഇന്നലെ നമ്മൾ പോയിട്ടുള്ളത് ഹിമാചൽ തന്നെ ഒരു ഏക ജൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഹിമാചൽ നാച്ചുറൽ പാർക്ക് ആയിരുന്നു. പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലൊക്കേഷൻ നമ്മളിന്ന് കയറിയ സൺറൈസ് പോയിന്റ്. അതൊക്കെയായിരുന്നു ഇന്നലത്തെ മെയിൻ അട്രാക്ഷൻസ് ഹിൽ സ്റ്റേഷനിലെ മൊത്തത്തിൽ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് നൈറ്റ് നമ്മൾ റൂമിൽ ചെന്ന് ഒരു 7 മണി 8 മണി ആകുമ്പോൾ റെസ്റ്റ് എടുക്കാം. ഒരു 12 മണി ആകുമ്പോഴത്തെ ഞാൻ മുകളിൽ ഒരു പ്ലോട്ട് നോക്കിയിട്ടുണ്ട്. രാവിലെ പോയി നോക്കി ന്യൂ ഇയർ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റപ്പ് ചെയ്ത് പാട്ടൊക്കെ പാടിയിരിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ പോയിട്ടുണ്ട്. പെർമിഷൻ കിട്ടുകയാണെങ്കിൽ രാത്രി ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ കിടക്കുക. രാവിലെ ഒരു 6 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ അട്ടൽ ടണലിൽ പോകാം. കാരണം നല്ല ബ്ലോക്കാണ്, നേരെ വൈകി കഴിഞ്ഞാൽ അട്ടൽ ടണലിൽ നടക്കില്ല. അല്ലെങ്കിൽ സൊളോങ് വാലി വരെ പോയി പാരാഗ്ലൈഡിങ് സ്നോ ആക്ടിവിറ്റീസ് സംതിങ് ലൈക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തിരിച്ച് റൂമിലോട്ട് വരും. കുളു വിസിറ്റ്, മണിഗിരൻ ടെമ്പിൾ, റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ദിവസമാണ് മറ്റന്നാൾ. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഹോട്ട് സ്പ്രിംഗ് ബാത്തിൻ്റെ, പക്ഷേ ഒരു 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 ചുപ്പാറ്റി കുട്ടനെ കിട്ടിയതുകൊണ്ട് നമ്മളാണ്ട് ടൂ ടൂ. യോ ബേബി, പുള്ളിക്കാരൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം കേട്ടോ. നമ്മളിത് ഹോട്ട് സ്പ്രിംഗ് വാട്ടറിലേക്ക് പോകുന്ന ആ ബാത്തിൽ നിന്നെ എൻട്രിയാണ് ഈ കാണുന്നത്. എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ഹോട്ട് സ്പ്രിംഗ് ബാത്ത്? ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് അതേപോലെ കണ്ണ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജസ്റ്റ് ഷോയിങ് പറ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഉള്ള എങ്ങനെയാണെന്ന് ഉൾഭാഗം എന്ന് പറയുമ്പോൾ കുളിക്കുന്ന സ്ഥലം എന്തേ കേട്ടോ, ഇതാണ് ഹോട്ട് സ്പ്രിംഗ്. ആ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല ഹോട്ടായിട്ടാണ് അവിടുന്ന് വെള്ളം വരുന്നത്, നല്ല നല്ല തണുപ്പാണ്. ഈ ഭാഗത്ത് അതേപോലെ തന്നെ നല്ല ചൂട് രണ്ടുകൂടെ വരുന്നത് നമുക്ക് എങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതുവഴി വരുന്നവർക്ക് ഇവിടെ നമുക്ക് കുളിക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ ഇവിടെ നല്ലപോലെ നമുക്ക് കുളിക്കുകയും ചെയ്യാം. ഓക്കെ, അവർ നല്ല എൻജോയ് ചെയ്യുക കേട്ടോ. നമ്മളെ ഗേറ്റിനപ്പുറം നിന്ന ചങ്ക് കുളിക്കാനുണ്ട്. പുള്ളിക്കാരൻ എവിടെ തന്നാലും കാണണം. ഒരുമ്പോഴത്തെ ഏ ബേബി, ഒരുമ്പോഴത്തെ കാണാനോ കാണാനോ ഡി ഫോട്ടോ എടുത്തോ. ഞങ്ങൾക്ക് ജൂം ചെയ്ത് കാണാനുള്ള കണ്ടേ ഈ പാലല്ലേ, ഇത് മുന്നത്തെ പാലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പൊളിഞ്ഞടക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ പോകുന്ന ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അതുകൊണ്ട് എന്നിട്ടും നമ്മുടെ കൂടെ ഉള്ള പാപ്പി ആണെങ്കിൽ അതിൻ്റെ വണ്ടിയിൽ കയറി കളിക്കുന്നുണ്ട്. പിന്നെ അല്ല ഈ കാണുന്നില്ലേ, നല്ലപോലെ തന്നെ ആവി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് മനസ്സിലാവും നല്ലപോലെ ആവിയും വരുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് ഹോട്ട് സ്പ്രിംഗ് ഇറങ്ങി കുളിക്കുന്നുണ്ടോ? ആവിയൊക്കെ പറഞ്ഞുണ്ട് അവരുടെ അടുത്ത് അങ്ങനെ ഞങ്ങൾ പൊളിച്ചടിക്കി വാരി മണാലി ഹോട്ട് സ്പ്രിംഗ് വാറ്റുകളിൽ നീരാടുകയാണ്. അങ്ങനെ നമ്മൾ അടിച്ച് പൊള്ളിക്കാണ്ട് ഞാൻ കണ്ടോളി കേറാൻ തിരിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് കേറാൻ തോന്നില്ല. ആറ്റിറ്റ്യൂഡ് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല തലവേദന. ഹോട്ട് സ്പ്രിംഗ് വാട്ടറിൽ കുടിച്ച ശേഷം
ഇവിടുന്ന് കയറുവാണ്. അപ്പൊ നമ്മളുടെ തങ്കളെല്ലാം മേളിൽ നിൽപ്പുണ്ട്, എല്ലാരും മേളിൽ നിൽക്കാം. അതെ കണ്ടോ, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അവര് കുറച്ചുപേരെ കുളിച്ചുള്ളൂ, നമ്മൾ കുളിച്ചു, സെറ്റായിരുന്നു. കുളിയൊക്കെ നല്ല മനോഹരമായിരുന്നു. നമ്മൾ ബദ്രീനാഥ് പോയപ്പോഴും ഇതേപോലൊക്കെ കുളിച്ച ഓർമ്മ ഉണ്ടായിരുന്നോ? ഓർമ്മ ഉണ്ടാവില്ല, ആ എപ്പിസോഡ് ഞാൻ ഇട്ടില്ല. അത് നമുക്കിട, അതെ നമ്മുടെ മുത്തോണി ഇവിടെ ഇപ്പോണ്ടോ, നമ്മളെ നോക്കി നിൽക്കാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ ഇനി വണ്ടിയിലേക്ക് പോവാണ്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്, കണ്ടില്ലേ? വീഡിയോടാ കണ്ടിനാ. ഈ ചേച്ചി എപ്പോ തുടങ്ങി നടക്കലാണ്? വന്നപ്പോ തുടങ്ങിയില്ലേ? എടാ ഒരു ഫോട്ടോ ഇറങ്ങ്. പൈസ അപ്പൊ നമ്മുടെ കൂട്ടുള്ളതെല്ലാം കയറി, ബാക്കി കുറച്ചൊരു വെയിറ്റ് ചെയ്യുന്നു. എന്തുട്ടാ ഇപ്പം നേരെ പോകണം, നമ്മുടെ വണ്ടി കിടക്കണതേ ആ ബാക്ക് സൈഡിലാട്ടാണ്, നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. കമോൺ ബേബി, ബാപ്പി കാണാൻ പോയില്ല, ബാപ്പി എവിടൊക്കെ ആയിരുന്നു? മച്ചാ നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് വാട്ടറിൽ കുളിച്ചിട്ട് എങ്ങോട്ട്? നല്ല പൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അതിനകത്ത് നിന്ന് നമുക്ക് തിരിച്ചു കയറി വരാൻ തോന്നില്ല കേട്ടോ. അല്ല അല്ല, ഇന്ത്യയില് അല്ല, നമ്മള് കുളിച്ചു കിടക്കണ്ടായി. ബദ്രീനാഥ് കുളിച്ചു, പിന്നെ വേറെ ബദ്രീനാഥ് നമ്മള് കുളിച്ചു, പിന്നെ മണാലി വേറെ സ്ഥലത്ത് കുളിച്ചായിരുന്നു. വേറെ നമ്മുടെ ഇവിടുത്തെ മുടുക്കാൻ ഇപ്പൊ തന്നെ നാലേകാലായി, പക്ഷെ ഒരു ഡിഗ്രിയാണ് സെൽഷ്യസ്. ഇനി ഇത് താഴെ 5 മണിയാകുമ്പോൾ തന്നെ മൈനസിലോട്ട് മാറും. അപ്പൊ ആ സമയത്ത് നമുക്ക് വളരെ ആശ്വാസമാണ്, വെള്ളത്തിൽ ഇറങ്ങി കയറാൻ. നമ്മുടെ ഇച്ഛ, നമ്മുടെ ഇച്ഛ കൂടെ തന്നെ ഉണ്ട്. അതേ കണ്ടില്ലേ, നമ്മുടെ തകർത്തെ വ്ലോഗർ. ഇതാണ് ബിയാസ് നദി, ബിയാസ് നദിയാണ് ഈ കാണുന്നത് കേട്ടോ, ബിയാസ് നദി. അത് പറഞ്ഞു അത്, ഇപ്പോൾ നമുക്ക് നേരെ പോവാം. സമയം ഒരുപാട് വൈകി, ഇപ്പം 4:30 ആയി. അതുകൊണ്ട് നമുക്ക് നേരെ കയറി പോവാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കേട്ടോ, തരാം തരാം. Stars am a fool for your love.